ഹായ് ഫ്രണ്ട്സ് ഞാൻ ജയ്നി രാജൻ ഗ്രാൻഡ് മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു സ്പെഷ്യൽ അച്ചാർ ഉണ്ടാക്കാം കേട്ടോ റംബൂട്ടാൻ കൊണ്ടുള്ള അച്ചാറാണ് റംബൂട്ടാൻ്റെ പ്രിസർവേഷൻ വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്കിതുകൊണ്ട് നല്ലൊരു അച്ചാർ ഉണ്ടാക്കി നോക്കാം കുറച്ച് വ്യത്യസ്തമായ ഒരു അച്ചാറാണ് കേട്ടോ കുറേ പഴങ്ങളൊക്കെ കിളികളും എണ്ണാനോ വവ്വാലും ഒക്കെ ആയിട്ട് തിന്ന് തീർത്തു ഇനിയിപ്പോൾ ബാക്കിയുള്ളതിൽ നിന്ന് കുറച്ചും പറിച്ചെടുത്തിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കി നോക്കാം അച്ചാറുകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ വ്യത്യസ്തമായൊരു ടേസ്റ്റാണ് റംബൂട്ടാൻ അച്ചാറിന് ചെറിയൊരു മധുരവും പുളിയും ഒക്കെ ഇങ്ങനെ ഉള്ളൊരു അച്ചാറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാനൊന്നും അച്ചാർ ഇടാനായിട്ട് ഞാൻ ഏകദേശം ഒരു അരക്കിലോളം റംബൂട്ടാൻ പഴങ്ങളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതായത് തൊണ്ട് കളഞ്ഞതിന് ശേഷം ഉള്ളതാണ് അര കിലോ വരുന്നത് ഈ റംബൂട്ടാൻ്റെ തൊണ്ടിനൊന്നും അത്ര കട്ടിയില്ല കേട്ടോ അത് കാരണം കൊണ്ട് കൈ കൊണ്ട് കൈകൊണ്ട് അമർത്തി കഴിഞ്ഞാൽ അതിൻ്റെ തൊണ്ട് പൊട്ടി കിട്ടും അല്ലാതെ നല്ല തൊണ്ടിന് കട്ടിയുള്ള തരം റംബൂട്ടാനും ഉണ്ട് അതിനാണെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ച് പതുക്കി ഒന്ന് പൊട്ടിച്ചു കൊടുത്താൽ മതി അപ്പം ഞാൻ ഇത്രയും തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഇതൊന്ന് നന്നായിട്ട് കഴുകി വെള്ളം വലാനായിട്ട് ഒരു അരിപ്പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം അമ്പൂട്ടാൻ്റെ തൊലി കളയുമ്പോഴേ കയ്യുമ്പൊക്കെ ഒരു കറ ആകൂട്ടോ അതെൻ്റെ കയ്യിൽ കണ്ടില്ലേ ഇത് പോകാനായിട്ട് കുറച്ച് നാരങ്ങാൽ നീരൊഴിച്ചൊന്ന് കഴുകിയാൽ മതി പെട്ടെന്ന് തന്നെ പൊക്കോളും ഇനി അച്ചാർ ഉണ്ടാക്കാനുള്ള പാത്രം ചൂടാവാൻ വെക്കാം നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയാണ് ഈ അച്ചാറിനൊക്കെ സാധാരണ അച്ചാറിനൊക്കെ നല്ലെണ്ണയാണല്ലോ നമ്മൾ എടുക്കാറ് അപ്പോൾ ഇതിനും അതുതന്നെയാണ് കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉള്ളത് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇത് നന്നായി ചൂടാവട്ടെ ഇരുപത് ഗ്രാമോളം വരുന്ന ഒരു ചെറിയ കഷ്ണം കായം ഈ എണ്ണയിലൊന്ന് വറുത്തെടുക്കാം കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ പൊടി ഇട്ടാലും മതി നമ്മൾ എണ്ണയിലേക്ക് ഇട്ട കായം നന്നായിട്ടും മൂത്ത് ഫ്രൈ ആയി വന്ന് കഴിയുമ്പോൾ അത് പൊരി മാറ്റാം ഇതിന് ചൂടാറിയതിന് ശേഷം ചതകല്ലിലോ അല്ലെങ്കിൽ മിക്സി ജാറിലോ ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി ബാക്കിയുള്ള എണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ സാധാരണ ജീരകം പൊടിച്ചത് നമ്മൾ കറിക്കൊക്കെ എടുക്കുന്ന ജീരകം പൊടിച്ചത് ഇത്രയും ചേർത്ത് ഇതെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി മൂത്ത് വരണം കടുക് ഉലുവയൊക്കെ പൊട്ടിയതിന് ശേഷം ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പില ഇത്രയും ചേർക്കാം ഒരു തൊടം വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അഞ്ച് പച്ചമുളകും കുറച്ച് വേപ്പില ഒരു രണ്ട് മൂന്ന് തണ്ട് വേപ്പിലയുമാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം മൂത്ത് വരുന്ന സമയത്ത് പൊടിച്ചെടുത്ത കായും മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക പച്ചമണം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം രണ്ട് മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കാൽ കപ്പ് വിനാഗിരിയും കൂടെ ചേർക്കാം ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് ചെറു ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി വരണം ഞങ്ങളുടെ ഈ റംബൂട്ടാന് ചെറിയ പുളി ഉള്ളതാണ് അത് കാരണം കൊണ്ട് ഞാൻ ഇതിലേക്ക് കാൽ കപ്പ് ചിരകിയ ശർക്കര കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് തിളയ്ക്കട്ടെ നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് റംബൂട്ടാൻ ഇട്ട് കൊടുക്കാം നന്നായി തിളച്ച കഴിയുമ്പോൾ ഇതിലേക്ക് റംബൂട്ടാൻ പഴങ്ങളും കൂടെ ചേർക്കാം അതിന് ശേഷം ഒരു ആറ് ഏഴ് മിനിറ്റ് സമയം നന്നായി ഒന്ന് തിളച്ചാൽ മതി നമ്മുടെ അച്ചാർ റെഡിയായി ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് അഞ്ച് ഒക്കെ ആയിട്ടുണ്ട് ഇതിൻ്റെ ഗ്രേവി ഒന്ന് കുറുകി കട്ടിയിൽ വരുന്നത് വരെ തിളപ്പിക്കണം പിന്നെ പഴങ്ങളും നന്നായിട്ട് വേവണമല്ലോ ഇത് ഇത്രയും മതിയാകും ഇനി ഫ്ലെയിം ഓഫാക്കി തിണക്കാനായിട്ട് വയ്ക്കാം നമ്മുടെ രുചികരമായ റംബൂട്ടാൻ അച്ചാർ ഇവിടെ റെഡിയായി ഇത് ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ കൂടെ കഴിക്കാം ബിരിയാണി ഫ്രൈഡ് റൈസ് അങ്ങനെയുള്ള ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉള്ളത് ബിരിയാണീൻ്റെയൊക്കെ കൂടെ സാധാരണ ഈന്തപ്പഴ അച്ചാറൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ അതുപോലെ തന്നെ ഉള്ളൊരു ടേസ്റ്റാണ് ഈ റംബൂട്ടാനാ അച്ചാറിനും കിട്ടണത് ഇതിൻ്റെ ഗ്രേവിക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാനിത് കഞ്ഞിയുടെ കൂടെയും കഴിച്ചു നോക്കി കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളുടെ അടുത്ത് റംബൂട്ടാനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ മറന്നേക്കരുത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം